ശവത്തിൽ കുത്തുന്നത് നമുക്ക് അംഗീകരിക്കാം, പക്ഷെ ആ ശവം കത്തിച്ച ചാരത്തിൽ കോലിട്ടിളക്കുന്നത് ശരിയല്ല. അതറിയാമെങ്കിലും ഇവിടെ ആ കർമ്മം ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ശത്രുക്കൾക്ക് പോലും ദൈവമേ ഈ ഒരു അവസ്ഥ വരുത്തരുതേ. പറഞ്ഞു വരുന്നത് നമ്മുടെ കലിയുഗ ജ്യോതിഷി സന്തോഷ് നായരുടെ അവസ്ഥയാണ് കേട്ടോ. കോൺഗ്രസ് നേതാക്കന്മാർ വരെ തോൽക്കുമോ ജയിക്കുമോ എന്ന ഭയത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് യാതൊരു ശങ്കയ്ക്കും ഇടവരുത്താതെ കലിയുഗ ജ്യോതിഷിയുടെ പ്രവചനം വരുന്നത്. മറ്റൊന്നുമല്ല, കേരളത്തിൽ ഇത്തവണ UDF അധികാരത്തിൽ വരുമെന്നാണ് കവടം നിരത്തി അദ്ദേഹം പ്രവചിച്ചത്. 55 സീറ്റിന് താഴെ LDFും 75 സീറ്റിന് മുകളിലും, അതേവോളം 65 സീറ്റോ 75 സീറ്റിനോ മുകളില് കോൺഗ്രസും അധികാരത്തിൽ വരും എന്ന് ഞാൻ വ്യക്തമായിട്ട് അത് സൂചിപ്പിച്ചായിരുന്നു. എന്തായാലും കോൺഗ്രസ് തന്നെ അധികാരത്തിലേക്ക് വരും. UDF കേരളം ഭരിക്കും 2021, അതൊരിക്കലും ഞാൻ മാറ്റി പറയുന്നില്ല. ഇതൊന്നും ഒരു വാർത്തയാക്കേണ്ട എന്ന് വിചാരിച്ചതാണ് എങ്കിലും ഇത്തരക്കാരെ പൊളിച്ചടക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അന്ന് അദ്ദേഹത്തിന്റെ പ്രവചനം വാർത്തയാക്കിയത്. മിക്കവാറും കലിയുഗ ജ്യോതിഷി May 2 ശേഷം എയറിൽ പാറി നടക്കും എന്നും ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. പുള്ളി പക്ഷെ എയറിലല്ല, അതുക്കും മേലെ ശൂന്യാകാശത്താണ് ഇപ്പോൾ പറന്ന് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവചനത്തിന് ശേഷമാണ് മാധ്യമ എക്സിറ്റ് പോളുകൾ വന്നത്. മാധ്യമ എക്സിറ്റ് പോളുകൾ ഒന്നടങ്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ച പ്രവചിച്ചപ്പോഴും കലിയുഗ ജ്യോതിഷി പാറ പോലെ ഉറച്ചു നിന്നു തന്റെ പ്രവചനങ്ങളിൽ. താൻ ഇവിടെ തന്നെ കാണുമെന്നും തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നമുക്ക് കാണാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു വെല്ലുവിളി. പക്ഷേ പുള്ളിയെ കാണാനില്ല, ഇട്ട പോസ്റ്റ് മുക്കിയിട്ടുണ്ട്. തന്റെ ബാക്കി പോസ്റ്റുകളുടെ കമന്റ് ബോക്സും പൂട്ടി ഈ വില്ലാളി വീരൻ മുങ്ങിയിരിക്കുകയാണ്. പ്രവചനം പാളുന്നത് നാം ധാരാളം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ അടപടലം 3G ആവുന്നത് ഇതാദ്യമായാണ് കാണുന്നത്. വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തും എന്ന് അദ്ദേഹം പ്രവചിച്ച UDFന് ഇതാ 41 സീറ്റിൽ മൂക്കും കുത്തി വീണിരിക്കുന്നു. വൻ ഭൂരിപക്ഷത്തിൽ തോൽക്കുമെന്ന് പറഞ്ഞ ഇടതുമുന്നണി ഇതാ വൻ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. പ്രവചനം കണ്ട് ഇദ്ദേഹത്തെ പൊക്കിപ്പിടിച്ച് നടന്ന UDF അണികളും ഇയാളെ കയ്യിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ആനയെ തന്നാലും ആശ തരരുത് എന്നാണ് ഇവർ പറയുന്നത്. ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? UDFന് ഭരണം കിട്ടുന്നത് ഉമ്മൻചാണ്ടിയുടെ സമയം കൊണ്ടാണ് എന്നാണ്. വളരെ മികച്ച സമയമാണ് പോലും ഉമ്മൻചാണ്ടിക്ക്. രാശിയുള്ള എല്ലാ ഗ്രഹങ്ങളും പുള്ളിയുടെ തലയ്ക്കും ഇതേ കറങ്ങി നടക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പിണറായിക്കോ കഷ്ടം, വളരെ മോശം സമയമാണ് പോലും. എന്തായാലും സംഭവം കലക്കി, അടിപൊളി പ്രവചനം. രാശിയുള്ള ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളി പുണ്യാളൻ വരെ കൈവിട്ടു. ഏത് നശിച്ച നേരത്താണ് മത്സരിക്കാൻ തോന്നിയത് എന്നാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ ചിന്തിക്കുന്നത്. SFIയിലെ ആ പയ്യനോട് ജയിച്ചത് വരെ കഷ്ടി മുഷ്ടി. കാരണവന്മാരുടെ പ്രാർത്ഥന കൊണ്ട് തോൽക്കാതെ രക്ഷപ്പെട്ടു. കഷ്ടകാലമുള്ളത് പിണറായിയോ 50,000 മുകളിൽ വോട്ടും നേടി വൻ വിജയവും സ്വന്തമാക്കി. 99 സീറ്റ് നേടി ഭരണവും പിടിച്ചു. എന്റെ അമ്മ, ഈ ജാതി പ്രവചനം നാമിച്ചു ചേട്ടോ.